പയ്യന്നൂർ ആസ്ഥാനമായി താലൂക്ക് രൂപീകരിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തി പയ്യന്നൂരിലെ ജനങ്ങളാകെ തന്നെ സമരത്തിന് മുഖത്താൻ കൊടുത്തു. പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പിന്നെ പതിറ്റാണ്ടുകളുടെ ഒരു പഴക്കമുണ്ട്. പയ്യന്നൂരിൽ താലൂക്ക് അനിവാര്യമാണ്. ഇന്ന് പയ്യന്നൂരിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് കളിപ്പറമ്പിലും കണ്ണൂരിലുമാണ് ആളുകൾ സമീപിക്കുന്നത്. പുതിയ താലൂക്ക് രൂപീകരണം കഴിഞ്ഞ നിയമസഭയിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കണമെന്ന് ആ നിയമസഭയിൽ അഭിപ്രായം ഉയർന്നു. തുടർന്ന് പയ്യന്നൂരിലെ കക്ഷി രാഷ്ട്രീയ നേതൃത്വമാകത്തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിവേദനം സമർപ്പിച്ചപ്പോൾ ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും പയ്യന്നൂരിൽ താലൂക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് പയ്യന്നൂരിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ വന്നപ്പോൾ പയ്യന്നൂരിലെ ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ശ്രീമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് പയ്യന്നൂരിൽ താലൂക്ക് എന്ത് തന്നെയായാലും രൂപീകരിക്കും, ഞങ്ങൾക്കതിൽ രണ്ടഭിപ്രായമില്ല, പക്ഷേ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയാക്കിക്കൊണ്ട് പയ്യന്നൂരിലെ താലൂക്ക് രൂപീകരണം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കഴിഞ്ഞു. തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് പയ്യന്നൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് പയ്യന്നൂരിലെ താലൂക്കിന് വേണ്ടിയുള്ള സമരം നടത്തുമ്പോൾ ഇത് പയ്യന്നൂരിലെ ഒറ്റക്കെട്ടായ വികാരമാണ് എന്ന് തിരിച്ചറിയാൻ അധികാരികൾ തയ്യാറാകണമെന്നും പയ്യന്നൂരിലെ താലൂക്ക് രൂപീകരണം യാഥാർത്ഥ്യമാകണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അധികാരികൾ മുന്നോട്ട് വരണമെന്ന ആവശ്യമാണ് ഞങ്ങളിവിടെ മുന്നോട്ട് വരുന്നത്.